ഓടുകയാണ്, നാട് കിടക്കുകയാണ്. രോഗം വന്നപ്പോൾ എല്ലാവരും പേടിച്ചുറന്നില്ല. ഇപ്പം അമ്മനങ്ങളുടെ നാടൊക്കെ ഗേറ്റൊക്കെ അടച്ച് ഇങ്ങോട്ട് കയറ്റി വിടാൻ പറ്റാത്ത അവസ്ഥയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഹോസ്പിറ്റലുകളില്ല, എന്താ അവസ്ഥയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ രോഗം വന്നിട്ട് എല്ലാവരും പേടിച്ച് വിറച്ച് ഓടുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നൊരു സഹാബി ചോദിച്ചു വന്ന, അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ പോവാണെന്ന്, ഈ രോഗത്തെ പേടിച്ച് എവിടെ പെടാം, അള്ളാഹിൻ്റെ റഹ്മത്ത് വന്നപ്പോൾ നിങ്ങൾ എവിടെ പോവാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ആറ് രീതിയിൽ മരണപ്പെടുന്നവർക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട്. ആറ് രീതിയിൽ മരണപ്പെടുന്നവർക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട്. ആ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അവിടെ നിന്ന് എണ്ണി പറഞ്ഞു. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്ലേഗ് രോഗം വന്ന് മരണപ്പെടുന്നവന് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പം അതുപോലെയുള്ള മരുന്നുകളില്ലാത്ത പടരുന്ന ഒരു രോഗം അല്ലേ, പടരുന്ന ഒരു രോഗമാണ് ഈ വൈറസായിട്ടുള്ള ഈ രോഗം. അപ്പം ഇത് അള്ളാഹുവിൻ്റെ ഒരു വിപത്താണ്. അപ്പം ഈ വിപത്ത് വന്ന് മരണപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി ജെ സി വിക്ക്, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ ജെ സി വി കൊണ്ടുവന്നിട്ട് ആറടിയല്ല 10 അടി കുഴിയെടുത്ത് അള്ളാഹുവെ ഒരാളെ പോലും കാണിക്കാതെ എന്താ ഈ കവറിനകത്തൊക്കെ ഇട്ട് കെട്ടി കൊണ്ടുപോയിട്ട് തെള്ളിയിടുക എന്തായാലും ചേക്ക്. എന്നാൽ അള്ളാഹു ആ മനുഷ്യന് കൊടുത്തിരിക്കുന്ന പൊതുപോല ഓന് ഷഹീദിൻ്റെ കൂലിയാ. അപ്പം ഇതൊക്കെ വന്ന് മരണപ്പെട്ടു പോയവർ എത്രയോ ഭാഗ്യവാന്മാരാ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കുക, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ നിൽക്കുന്നവരൊക്കെ ഇരിക്കും, കാരണം അതങ്ങനെ അങ്ങനെ ആ വാതിലിൽ നിൽക്കണ്ട, ആ മഖാമിൻ്റെ മുന്നിൽ നിൽക്കണ്ട. നിങ്ങൾ ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളും എല്ലാവരും അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറച്ചു നേരം നല്ല കാര്യം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയ ഇൻഷാ അല്ലാ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നല്ലതുപോലെ ഒരു ദിവസം വഴുതിന് പറയാം, വഴുത കൂടാ. ഇപ്പം പള്ളിക്കകത്താണ്, ഈ പറ്റുന്ന രീതിയിലൊക്കെ ഇൻഷാ അല്ലാ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് റബീഉൽ അവ്വല് 12 നിങ്ങൾക്കൊരു സമ്മാനം തരണമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാനോ പറഞ്ഞു തരണമല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാരും അവർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്കറുണ്ട്, അത് പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ വെള്ളിയാഴ്ച രാവാണ് 10 സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്ത് പിരിയണം ഇൻഷാ അല്ലാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ചില മനുഷ്യന്മാരെ വിലയിരുത്താറുണ്ട്, ചില ആൾക്കാരെ നമ്മൾ വിലയിരുത്താറുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തുക? ഇങ്ങനെ ഒരാളെ നോക്കിയിട്ട് പറയും, വലിയ വീടുണ്ട്, മനോഹരമായ 2 വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ഭവനം, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വലിയ വാഹനം, അല്ലെങ്കിൽ നല്ല വസ്ത്രം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചില മനുഷ്യന്മാരെ വിലയിരുത്തുന്നത്. മലയാളം മനസ്സിലാവണില്ലേ? നിങ്ങളുടെ പ്രതികരണം കണ്ടിട്ട് എന്തോ അതുപോലെ മനസ്സിലാവണുണ്ടല്ലോ. പക്ഷെ അത് നിങ്ങളുടെ ഭാഷ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം, പക്ഷെ നടക്കണില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് കർണാടകയിലെ ഭാഷ അല്ലല്ലോ, അപ്പോൾ വേറെന്തോ ഒരു ഭാഷ പറയത്തില്ലേ? അത് പഠിക്കണമെങ്കിൽ ഏത് ഡിക്ഷണറിയിൽ പോയി പഠിക്കണമെന്നാ. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ ഒന്നും തിരിയണില്ല. അതേത് ഇവിടെ നാട്ടിലെ ഭാഷയായിരിക്കില്ലേ? നാട്ടിലെ എന്തിപ്പോൾ പിണക്കണ്ട, എന്തിനെ പിരിവൊന്നും ഇല്ലല്ലോ, അൽഹംദുലില്ലാഹ്. അതാ വലിയ സന്തോഷം, കാരണം മക്കാം മഹാന്മാരുള്ളപ്പോൾ പിന്നെ എന്തിന് പിരിവിൻ്റെ ആവശ്യമില്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ ചില ആൾക്കാരെ വിലയിരുത്തുന്നത് അവൻ്റെ വസ്ത്രമോ അവൻ്റെ സമ്പത്തോ അവൻ്റെ കുടുംബ മഹിമയോ ഇതൊന്നും കണ്ടിട്ടല്ല. ഒരാൾ മഹാനാകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് നാട്ടുകാർ പറയുമ്പോഴല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ഒരാൾ മരണപ്പെടുമ്പോൾ 40 ആ മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ അവൻ്റെ വീടിൻ്റെ ചാരത്തുള്ള അവൻ്റെ അയൽവാസികളിൽപ്പെട്ട 4 ഓൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ ഓൻ രക്ഷപ്പെട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ നല്ലവനാണോ, ആ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളും ഗുണങ്ങളും അറിയുന്നതാർക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സിറാജ് ആരാണെന്ന് ചോദിച്ചു